ഭാരതത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ജില്ലയിലെ അരുവാമുഴിയിൽ നിന്ന് തുടങ്ങി ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്ത് അരൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്ന നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അനേകം ചെറിയ നാട്ടുരാജ്യങ്ങളെ സൈനിക ശക്തി കൊണ്ട് കീഴടക്കി ഇന്നത്തെ കേരളത്തിന്റെ ദക്ഷിണഭാഗങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് ശക്തമായ ഭരണം കാഴ്ചവെച്ച കരുത്തുറ്റ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. കേവലം 23 വയസ്സിൽ രാജ്യഭരണമേറ്റ മാർത്താണ്ഡവർമ്മ തനിക്കെതിരെ ഉയർന്നുവന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുകയും ശത്രുക്കളെ നിർദാക്ഷിണ്യം നിഗ്രഹിച്ചുകൊണ്ട് തന്റെ സിംഹാസനം ഉറപ്പിച്ചു. ജനക്ഷേമപരമായ കർമ്മ പരിപാടികളിലൂടെ ആധുനിക തിരുവിതാംകൂറിനെ കെട്ടിപ്പടുത്തു. തന്റെ അധികാരങ്ങളും ആധിപത്യവും അവകാശങ്ങളും ശ്രീ പത്മനാഭന് അടിയറ വച്ച് ശ്രീ പത്മനാഭ ദാസനായി മാറി. ശക്തിപ്രഭാവത്തോടെ അജയനായി മാർത്താണ്ഡവർമ്മ നാടുഭരിച്ച കാലം. തെക്കൻ തിരുവിതാംകൂറിൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡത്തിനടുത്തൊരു കൊച്ചു ഗ്രാമം. കാവുകളും കുളങ്ങളും ചെറുനീർത്തടങ്ങളും പച്ചപ്പുകളും നിറഞ്ഞ മനോഹര ഗ്രാമം നട്ടാലം. ആ ഗ്രാമത്തിലെ ജനങ്ങൾ രാജാവിന്റെ ആശ്രിതരായിരുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും രാജാവിന്റെ സൈന്യത്തിലെ യോദ്ധാക്കളും ഈ ഗ്രാമത്തിൽ നിവസിച്ചിരുന്നു. നട്ടാലം ശിവക്ഷേത്രം ഗ്രാമവാസികളുടെ അഭയ സങ്കേതമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന മരുതംകുളങ്ങര ഇലങ്കം തറവാട്ടിലെ വാസുദേവൻ നമ്പൂതിരിയുടെയും മേക്കോട്ട് തറവാട്ടിലെ ദേവികയമ്മയുടെ മകനായി 1712 ഏപ്രിൽ 23 നീലകണ്ഠപിള്ള എന്ന ദേവസഹായം ജനിച്ചു. നീലകണ്ഠന്റെയും അമ്മാവനായ രാമൻപിള്ള നീലകണ്ഠനെ തലസ്ഥാനത്തിനടുത്തുള്ള പരക്കോട്ട് കരകണ്ഠനാർ ശീലമ്പ പള്ളിക്കൂടത്തിൽ ചേർത്തു. പനയോലയിൽ നാരായം കൊണ്ട് എഴുതാൻ നീലകണ്ഠൻ പഠിച്ചു. തമിഴ്, മലയാളം, സംസ്കൃതം, വേദാന്തം, വ്യാകരണം, മർമ്മശാസ്ത്രം, യുദ്ധാഭ്യാസം എന്നിവയിൽ പ്രാവീണ്യം ഇക്കാലയളവിൽ നീലകണ്ഠൻ നേടുകയുണ്ടായി. കുടുംബത്തിലെ കാരണവരുടെ സഹായിയായും ഏറെ താമസിയാതെ കാരണവസ്ഥാനത്തും അദ്ദേഹം നിയുക്തനായി. കായികബലത്തിലും ആയോധനകലയിലും സമർത്ഥനായിരുന്ന നീലകണ്ഠൻ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേർന്ന് തന്റെ സേവനം രാജ്യത്തിനും രാജാവിനുമായി സമർപ്പിച്ചു. ധീരനും നിർഭയനുമായ ഈ പോരാളിയുടെ സിദ്ധിവിശേഷങ്ങളിൽ ആകൃഷ്ടനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നീലകണ്ഠനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി. വേണാട്ടിലെ 8 താലൂക്കുകളുടെ കൊട്ടാര അധികാരിയായും നാട്ടിലുള്ള സൈനികർക്ക് ശമ്പളം കൊടുക്കുന്ന ഊട്ടുമുറി ഖജാൻജിയായും രാജാവ് അദ്ദേഹത്തെ നിയോഗിച്ചു. പ്രയത്നശാലിയും ധീരനും വിശ്വസ്തനുമായ നീലകണ്ഠപിള്ളയാകട്ടെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് മഹാരാജാവിനോട് കൂറും വിശ്വസ്തതയും തെളിയിച്ചു. ഇങ്ങനെ മഹാരാജാവിന്റെ പ്രിയഭാജനവും അധികാരികളുടെ പ്രിയങ്കരനായ ഉദ്യോഗസ്ഥനുമായി മാറി. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി തീർന്നു 1741 കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ മണ്ണിൽ വെച്ച് യൂറോപ്യൻ ശക്തിയായ ഡച്ച് സൈനികരെ അടിയറവ് പറയിപ്പിച്ച സംഭവം തിരുവിതാംകൂർ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഏടായി മാറി. നീലകണ്ഠപിള്ളയുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കുളച്ചൽ യുദ്ധം കാരണമായി. ക്യാപ്റ്റൻ യുസ്താക്യൂസ് ബെനഡിക് ദിലനോയ് എന്ന ഡച്ച് നാവിക ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ നടന്ന നാവിക യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയും രാമയ്യൻ ദളവയും
നീലകണ്ഠപിള്ളയും കടലോര ആശാന്മാരും തോളോട് തോൾ ചേർന്ന് പൊരുതിയപ്പോൾ 1741 ജൂലൈ 31 ഡച്ച് സൈന്യം തോറ്റ് പിന്തിരിഞ്ഞോടി. ആധുനിക യുദ്ധമുറയിൽ പ്രാവീണ്യം സിദ്ധിച്ച ഡച്ച് സൈന്യം തിരുവിതാംകൂർ എന്ന ചെറിയ നാട്ടുരാജ്യത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. ഡിലനോയും മറ്റ് സൈനികരും തടവിലാക്കപ്പെട്ടു. തിരുവിതാംകൂർ രാജാവിനെ സേവിക്കുകയും സൈന്യത്തിൽ ചേർന്നുകൊള്ളുകയും ചെയ്യാമെന്ന വ്യവസ്ഥയിൽ തടവുകാരെ തിരുവിതാംകൂറിൽ പാർക്കാൻ രാജാവ് സമ്മതിച്ചു. ഉദയഗിരി കോട്ടയിൽ വെച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഡെലനോയും നീലകണ്ഠനും അടുത്തിടപഴകേണ്ടി വന്നു. ഈ അടുപ്പം പരസ്പര സൗഹൃദത്തിലേക്കും ആഴമായ ആത്മബന്ധത്തിലേക്കും ഇരുവരെയും നയിച്ചു. ഒരിക്കൽ വളരെ ദുഃഖിതനായി കാണപ്പെട്ട നീലകണ്ഠനോട് എന്താണ് മനോവിഷമത്തിൻ്റെ കാരണമെന്ന് ഡെലനോയ് തിരക്കി. പിള്ളയാകട്ടെ തൻ്റെ കുടുംബത്തിൽ സംഭവിച്ച കഷ്ടനഷ്ടങ്ങളും വേദനകളും പങ്കുവച്ചു. രോഗങ്ങൾ, മരണങ്ങൾ, ആടുമാടുകൾ ചത്തൊടുങ്ങുന്നതിൻ്റെ നഷ്ടങ്ങൾ, ദുരിതങ്ങൾ എന്നിവ ഒന്നിനൊന്ന് പെരുകുന്നു. പരിഹാരക്രിയകൾക്ക് പഞ്ഞമില്ല. ഹോമങ്ങളും യാഗങ്ങളും നടത്തിയിട്ടും ഫലമില്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട് തൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന ചോദ്യത്തിന് വേദനകളും രോഗങ്ങളും ദൈവശിക്ഷയല്ലെന്നും നമ്മുടെ രക്ഷ സാധ്യമാക്കുന്നതും ദൈവസ്നേഹം മനസ്സിലാക്കുന്നതും നാം അനുഭവിക്കുന്ന രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണെന്ന് തന്റെ സുഹൃത്തിന് ഡെലനോയ് വ്യക്തമാക്കി കൊടുത്തു. വേദപുസ്തകത്തിൽ ജോബിനുണ്ടായ പരീക്ഷണങ്ങളും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികളും നീലകണ്ഠന് ഡെലനോയ് വിശദീകരിച്ചു കൊടുത്തു. ശിക്ഷിക്കുന്ന ദൈവമല്ല, സർവരെയും രക്ഷിക്കുന്ന കാരുണ്യരൂപനായ സർവേശ്വരനെ പറ്റിയാണ് ഡെലനോയ് നീലകണ്ഠനോട് പറഞ്ഞത്. ആ ദൈവത്തിന്റെ രക്ഷണീയമായ സ്നേഹത്തിൽ പങ്കുചേരുമ്പോൾ പരീക്ഷണങ്ങളിൽ പരാജിതനാവുകയില്ലെന്ന് നീലകണ്ഠന് ഡെലനോയ് വ്യക്തമാക്കി കൊടുത്തു. രക്ഷയുടെ പാതയിലേക്ക് കടക്കാനുള്ള ആഗ്രഹം, സാവധാനം നീലകണ്ഠന്റെ മനസ്സിൽ ഉടലെടുത്തു. രക്ഷയുടെ ജീവജലം പാനം ചെയ്യാൻ തനിക്കും അവസരം നൽകണമെന്ന യാചനയുമായി നീലകണ്ഠൻ ഡെലനോയിയുടെ മുമ്പിൽ നിലകൊണ്ടു. കടലോരവാസികളെ മാത്രമേ അക്കാലത്ത് ക്രിസ്തുമതം സ്വീകരിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഉൾനാടുകളിൽ താമസിക്കുന്നവർക്ക് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ അനുവാദം നിഷേധിച്ചിരുന്നു. വിശ്വാസം സ്വീകരിച്ചവരാകട്ടെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയരായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ചാൽ നേരിടാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തുകൊണ്ട് നീലകണ്ഠനെ പിന്തിരിപ്പിക്കാൻ ഡെലനോയ് ഏറെ ശ്രമിച്ചു. താൻ അറിഞ്ഞനുഭവിച്ച രക്ഷയപ്രതി പദവികൾ, സ്ഥാനങ്ങൾ, ഉത്തരവാദിത്തങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതായി ഡെലനോയെ അദ്ദേഹം അറിയിച്ചു. നീലകണ്ഠന്റെ വിശ്വാസധാരണത്തിന് ബോധ്യം വന്ന ഡെലനോയ് തിരുവിതാംകൂർ രാജ്യത്തിന് പുറത്ത് ഈശോ സഭ വൈദികരുടെ കേന്ദ്രമായി വടക്കൻകുളത്തേക്ക് ഒരു കത്തുമായി ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ബുട്ടാരിയുടെ അടുത്തേക്ക് അദ്ദേഹം നീലകണ്ഠനെ അയച്ചു. ക്രൈസ്തവനായി തീരുക എന്ന ഉദ്ദേശത്തോടെ ഡെലനോയിയുടെ കത്തുമായി വടക്കംകുളത്ത് എത്തിച്ചേർന്ന നീലകണ്ഠന് ജ്ഞാനസ്നാനം നൽകാൻ ഫാദർ ബുട്ടാരി സന്നദ്ധനായില്ല. ജ്ഞാനസ്നാനം കൈക്കൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫാദർ ബുട്ടാരി ആദ്യം വിസമ്മതം കാട്ടിയത്. രാജകൊട്ടാരത്തിലെ ഉന്നത പദവികൾ വഹിച്ചിരുന്ന നീലകണ്ഠൻ ക്രിസ്തുമതം സ്വീകരിച്ചാൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ ഫാദർ ബുട്ടാരി മനസ്സിലാക്കിയിരുന്നു. 9 മാസക്കാലത്തോളം വടക്കംകുളത്ത് താമസിച്ച് നീലകണ്ഠൻ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലനം നേടി.
32-ാമത്തെ വയസ്സിൽ 1745 മെയ് 14 ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് കൊട്ടാരിയിൽ നിന്ന് നീലകണ്ഠൻ മാമോദിസ സ്വീകരിച്ചു. വിശ്വസ്തതാപൂർവം ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിൽ ദൈവസഹായം ഏർപ്പെട്ടിരുന്നപ്പോഴും താൻ അനുഭവിച്ചറിഞ്ഞ രക്ഷയുടെ സന്തോഷവും സുവിശേഷത്തിന്റെ ചൈതന്യവും കണ്ടുമുട്ടിയവരോടെല്ലാം ദൈവസഹായം പങ്കുവച്ചു. നാമമാത്ര ക്രൈസ്തവനായി ജീവിക്കാതെ വചനപ്രഘോഷണത്താലും ജീവിത മാതൃകയിലൂടെയും യേശുവിന് സാക്ഷ്യം നൽകി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നീതിനിഷേധത്തിനും അടിച്ചമർത്തലിനുമെതിരെ ദൈവസഹായം നിലപാടെടുത്തു. സുവിശേഷാധിഷ്ഠിത ദർശനങ്ങൾക്കനുസൃതമായി നീതിയുടെയും സ്നേഹത്തിന്റെയും മാർഗത്തിലൂടെ യേശു സന്ദേശം പരത്തി. ധീരവും ശക്തവുമായ സ്വരത്തിൽ സുവിശേഷം പ്രസംഗിച്ചു. അടിച്ചമർത്തപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകി. സാമൂഹിക നീതി, സ്ഥിതി സമത്വം, പങ്കുവയ്ക്കൽ ബന്ധിഭോജനം, ജാതിക്കെതിരായ നിലപാടുകൾ, ഇവയെല്ലാം തന്നെ സുവിശേഷ മൂല്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവസഹായം ഈ മൂല്യങ്ങളിൽ അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട് യേശു സന്ദേശം പ്രചരിപ്പിച്ചു. ദൈവസഹായത്തിന്റെ ജീവിത സാക്ഷ്യത്താലും സുവിശേഷ പ്രഘോഷണത്താലും 3000 പേർ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുവെന്ന് ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ബുട്ടാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമത്വ സാഹോദര്യ സ്നേഹഭാവങ്ങളോടെയും സുവിശേഷാധിഷ്ഠിതമായ പ്രബോധനങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിലും ഭടന്മാരിലും അദ്ദേഹം വമ്പിച്ച സ്വീകാര്യത നേടി. സവർണ മേധാവികളും ഭരണകർത്താക്കളും ദൈവസഹായത്തിന് ലഭിച്ച സ്വീകാര്യതയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളർച്ചയിലും ആശങ്കാകുലരായി. അസ്വസ്ഥരായ സവർണ മേധാവികളും ഭരണ നേതൃത്വവും ദൈവസഹായത്തിന്റെ ആശയങ്ങളെയും ക്രൈസ്തവ മതത്തിന്റെ സ്വീകാര്യതയും ഉന്മൂലനം ചെയ്യാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. എളിമയും ജ്ഞാനവും നിറഞ്ഞ ദൈവസഹായവും ജ്ഞാനപ്പൂവും ലോകസുഖഭോഗങ്ങളെ നിസ്സാരമായി കരുതി. തങ്ങൾക്ക് ലഭ്യമായിരുന്ന സമ്പത്തും പദവികളും സൗകര്യങ്ങളും പരിത്യജിച്ചു. അവയെല്ലാം ആശ്രിതർക്കും ബന്ധുജനങ്ങൾക്കും നൽകി. വചന വെളിച്ചത്തിൽ സുഖവും ദുഃഖവും സമചിത്തതയോടെ സ്വീകരിച്ചു. എല്ലാ പരീക്ഷണങ്ങളെയും വിപത്തുകളെയും അഭിമുഖീകരിക്കാനുള്ള മനഃശക്തി ദൈവസഹായം നേടി. ജ്ഞാനപ്പൂവിന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തിയാൽ മനഃശക്തി അനുഭവിക്കാൻ ദൈവസഹായത്തിന് കഴിഞ്ഞു. സവർണ മേധാവികളും ഭരണകർത്താക്കളും ദൈവസഹായം പിള്ളയ്ക്കെതിരെ ഒന്നായി അണിനിരുന്നു. അവർ ദിവാനായ രാമയ്യൻ ദളവയ്ക്ക് മുന്നിൽ ദൈവസഹായത്തിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഉന്നത ജാതിയിൽപ്പെട്ടവർ ക്രിസ്തുമതം സ്വീകരിക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചുവെന്നും ദൈവസഹായത്തിന്റെ പ്രവർത്തനം വഴി മേൽജാതിക്കാർ ക്രിസ്തുവിന്റെ അനുയായികളായി മാറുന്നത് നാടിനാപത്താണെന്നും രാമയ്യനെ ധരിപ്പിച്ചു. രാമയ്യനാട്ടെ ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങളും ദേവസഹായം പിള്ളയുടെ പ്രവർത്തനങ്ങളും ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്ത് വൻ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി. രാജ്യത്തിന്റെ ശത്രുക്കൾക്കും യൂറോപ്യന്മാർക്കും ഭരണകൂട രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്ന കുറ്റം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തി. ദേവസഹായത്തെ 1749 ഫെബ്രുവരി 27 അറസ്റ്റ് ചെയ്യാൻ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസഹായത്തെ രാജാവിന്റെ മുമ്പിൽ ഭടന്മാർ ഹാജരാക്കി. കത്തോലിക്ക വിശ്വാസം പരിത്യജിച്ചാൽ ഉയർന്ന പദവി നൽകാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തു. എന്നാൽ താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പദവിയും സ്വീകരിക്കില്ലെന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ നിലകൊള്ളുന്നതിനായി എന്തു ശിക്ഷയും സ്വീകരിക്കാൻ സന്നദ്ധനാണെന്നും രാജാവിനെ അറിയിച്ചു. ക്രുദ്ധനായി തീർന്ന രാജാവ് ദേവസഹായത്തെ ബന്ധിച്ച് കാരാഗ്രഹത്തിലടയ്ക്കാൻ ഉത്തരവായി.
രാജകൽപ്പന പ്രകാരം ദേവസഹായത്തെ ബന്ധിച്ച് തടവേറയിലാക്കാൻ രണ്ട് ഭടന്മാർ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. രാജകൽപ്പനയെപ്പറ്റി അറിഞ്ഞ ഡെലനോയ് ദേവസഹായത്തിന്റെ ഭവനത്തിലെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. യേശുനാഥൻ ഗെറ്റ്സമേൻ തോട്ടത്തിൽ രക്തം വിയർപ്പുകണങ്ങളായി ഒഴുക്കിയ സന്ദർഭം ഓർമ്മിപ്പിച്ചു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണിതെന്നും ദൃഢചിത്തനായി യേശുവിനു വേണ്ടി നിലകൊള്ളണമെന്നും ഡെലനോയ് ദേവസഹായത്തോട് പറഞ്ഞു. പത്മനാഭപുരം കോട്ടയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന പരലോകമാതാവിന്റെ ദേവാലയത്തിൽ വെച്ച് ഫാദർ RF ബാരറോസ് SJ നിന്ന് ദേവസഹായവും ജ്ഞാനപ്പൂവും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ദേവസഹായത്തിന്റെ സംരക്ഷകനായി വിശുദ്ധ സെബസ്ത്യാനോസിനെ നൽകുകയും ചെയ്തു. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച് രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാതൃക പിൻചൊല്ലുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ അസാമാന്യമായ ധൈര്യവും ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനായി രക്തസാക്ഷിത്വം വരിക്കാൻ ദേവസഹായം സന്നദ്ധനായി. കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കാനുള്ള ശക്തിക്കായി മാതാവിന്റെ മധ്യസ്ഥം അപേക്ഷിക്കാൻ ഭാര്യ ജ്ഞാനപ്പൂവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേവസഹായത്തിൽ അറസ്റ്റ് ചെയ്ത ശേഷം ഇടുങ്ങിയ ഒരു മുറിയിൽ എഴുന്നേറ്റ് നിൽക്കാനോ ശ്വാസം വിടാനോ സാധിക്കാത്ത സ്ഥലത്ത് അദ്ദേഹത്തെ പാർപ്പിച്ചു. 1750 January 3 മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂർ രാജ്യത്തെ പത്മനാഭസ്വാമിക്ക് തൃപ്പണി ദാനം നടത്തി. ദേവസഹായത്തിന്റെ മനസ്സുമാറ്റി രാജാവിൽ നിന്ന് ആനുകൂല്യങ്ങളും ബഹുമതികളും നേടിയെടുക്കുവാനായി പ്രമാണിമാർ മുന്നോട്ടു വരാൻ തുടങ്ങി. ദേവസഹായത്തെ എരുമപ്പുറത്ത് പുറകോട്ട് തിരിച്ചിരുത്തി കൈകൾ രണ്ടും പുറകിൽ കെട്ടി അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട്, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, ചിറയൻകീഴ്, തിരുവനന്തപുരം എന്നീ 8 താലൂക്ക് അധികാരികളുടെ മുമ്പിലും ദേവസഹായത്തെ ഹാജരാക്കി. അപഹാസ്യവും ക്രൂരവുമായ വിധത്തിൽ പ്രാകൃതമായ ശിക്ഷകളാണ് ദേവസഹായത്തിന് നൽകിയത്. ഉള്ളംകാലിൽ ചൂരൽ കൊണ്ടടിക്കുക, വെയിലത്ത് നിർത്തി ചൂരൽ കൊണ്ട് ദേഹത്തടിക്കുക, ദേഹത്തുണ്ടാകുന്ന മുറിവുകളിൽ മുളകരച്ച് തേക്കുക, മുളക് കത്തിച്ച് പുക കയറ്റി ശ്വാസം മുട്ടിക്കുക, ഉപ്പുവെള്ളം കുടിപ്പിക്കുക, കട്ടുറുമ്പിന്റെ കൂട്ടിലിടുക, ചുണ്ണാമ്പ് ചൂളയിൽ ശ്വാസം പൊട്ടിക്കുക, എരിക്കിൻ മാലയണീച്ച് എരുമപ്പുറത്തിരുത്തി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ രാജവീതിയിലൂടെ കൂകി വിളിച്ചും അപഹസിച്ചും പരിഹാസ്യനാക്കുക തുടങ്ങി നിന്ദ്യവും ഹീനവുമായ പീഡനങ്ങളാണ് 3 അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ക്രൈസ്തവനാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ പീഡനങ്ങൾ. എരുമപ്പുറത്തേറ്റി എരിക്കിൻമാലയണിച്ച് ദേഹമാസകലം മുൾവടി കൊണ്ട് അടിച്ചുണ്ടായ മുറിവുകളിൽ മുളകരച്ച് തേച്ച് വേദന കൊണ്ട് പൊളഞ്ഞ അവസരത്തിലും അദ്ദേഹം അക്ഷോഭിനായി മുന്നോട്ട് നീങ്ങി. തിരുവിതാംകൂർ ജയിലിൽ നിന്ന് പുലിയൂർകുറിച്ചിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്പനേരം ചുട്ടുപഴുത്ത് കിടക്കുന്ന പാറപ്പുറത്തിരുത്തി ഭടന്മാർ മരത്തണലിൽ വിശ്രമിച്ചു. ദാഹിച്ചവശനായ ദേവസഹായം കുടിക്കാനായി ഒരൊറ്റ ജലത്തിനായി കെഞ്ചിയപ്പോൾ പഴുത്ത ഇലകൾ വീണ് ചീഞ്ഞ വെള്ളം കുടിക്കാനായി നൽകി. ആ ജലം ആർത്തിയോടെ കുടിച്ച ശേഷം അല്പം കൂടി ജലം ചോദിച്ചപ്പോൾ കഠിനമായി ഭടന്മാർ ശകാരിച്ചു. അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു. ഏറെ സങ്കടത്തോടെ ദേവസഹായം കൈമുട്ടുകൾ കൊണ്ട് ശക്തമായി പാറയിലിടിച്ചപ്പോൾ അത്ഭുതകരമായി അവിടെ നിന്ന് ജലപ്രവാഹമുണ്ടായി. ആ തെളിനീർ കുടിച്ച് അദ്ദേഹവും ഭടന്മാരും സംതൃപ്തരായി. ഈ സ്ഥലം മുട്ടടിച്ചൻ പാറ എന്ന പേരിൽ അന്നുമുതൽ അറിയപ്പെടാൻ തുടങ്ങി. പുലിയൂർകുറിച്ചിയിൽ നിന്ന് ദേവസഹായത്തെ പെരുവിളയിൽ ആരാച്ചാരുടെ ഭവനത്തിലേക്ക് എത്തിച്ചു. അവിടെ വീടിന്റെ പടിഞ്ഞാറുവശത്ത് പറമ്പിൽ ഒരു വേപ്പുമരത്തിൽ ദേവസഹായത്തെ വിലങ്ങുകളോടെ ബന്ധിച്ചു. എന്നാൽ പട്ടുനിന്ന വേപ്പുമരം പൊടുന്നനെ തളിർത്തു. ഇത് ആരാച്ചാരെ അത്ഭുതപ്പെടുത്തുകയും ദേവസഹായത്തിൽ കുടികൊള്ളുന്ന ദൈവിക ചൈതന്യം മനസ്സിലാക്കാനും അനുഭവിക്കാനും ഇടയാക്കി. ദേവസഹായം വധിക്കപ്പെടാതെ അവിടെ തന്നെ ആരാച്ചാർ കാത്തു സൂക്ഷിച്ചു. തുറസായ സ്ഥലത്ത് വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ട് 7 ദേവസഹായം കഴിച്ചുകൂട്ടി. പ്രാർത്ഥനയിലും ധ്യാനത്തിലും തന്റെ ജീവിതം അദ്ദേഹം ചെലവഴിച്ചു. സഹനദാസനെ കാണാനും അനുഗ്രഹം നേടാനുമായി നിരവധി പേർ ആരാച്ചാരുടെ പറമ്പിൽ വന്നെത്തി.
വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾ പിന്നിട്ടിട്ടും സന്താന ഭാഗ്യം ലഭിക്കാതിരുന്ന ആരാച്ചാർക്കും ഭാര്യയ്ക്കും ദൈവസഹായത്തിന്റെ പ്രാർത്ഥനയാലും മധ്യസ്ഥത്താലും മക്കളെ ലഭിച്ചു. ആശയറ്റവർക്കും ആലംബഹീനർക്കും രോഗികൾക്കും യേശുവിന്റെ കരുണയും സ്നേഹവും സാന്ത്വനവും അദ്ദേഹം പകർന്നു നൽകി. ദൈവസഹായത്തിന്റെ മധ്യസ്ഥത്താലും പ്രാർത്ഥനയാലും അനേകർക്ക് സമാധാനവും സമാശ്വാസവും ലഭിച്ചു. നിരവധി പേർ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. ഈ വാർത്ത രാജാവിന്റെ ചെവികളിലും എത്തിച്ചേർന്നു. ദൈവസഹായത്തെ ഉടൻ പെരുവിളയിൽ നിന്ന് അരുവാമൊഴിയിൽ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. തിരുവിതാംകൂർ രാജ്യത്തെ വാണിജ്യ കേന്ദ്രമായിരുന്നു അരുവാമൊഴി. രാജ്യത്തെ കിഴക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്കാണ് ദേവസഹായത്തെ പെരുവിളയിൽ നിന്ന് കൊണ്ടുവന്നതും അവസാനമായി തടവിൽ പാർപ്പിച്ചതും. തടവ് പുള്ളികളെ ഇവിടെ വെച്ച് രഹസ്യമായി കൊലപ്പെടുത്തുമായിരുന്നു. ദേവസഹായത്തെ മരത്തിൽ ബന്ധിച്ചു നിർത്തി. ഘോരമായ ചൂടിലും കഠിനമായ തണുപ്പിലും പട്ടിണിയിലും അദ്ദേഹം കഴിഞ്ഞുകൂടി. ഇവിടേക്കും അദ്ദേഹത്തെ കാണാനും അനുഗ്രഹങ്ങൾ തേടിയും നിരവധി പേർ വന്നെത്തി. മൂകർക്ക് സംസാരിക്കാനും ബന്ദികളായ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും വേണ്ടി അദ്ദേഹത്തിന്റെ മധ്യസ്ഥം തേടിയെത്തിയവർക്ക് അത്ഭുതകരമാമണ്ണം അനുഗ്രഹങ്ങൾ ലഭിച്ചു. ആരെയും ദേവസഹായത്തെ കാണാൻ അനുവദിക്കരുതെന്ന ഉഗ്രമായ രാജശാസനയെ മറികടന്നുകൊണ്ടാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത്. തന്നെ സന്ദർശിക്കാനെത്തിയ ഭാര്യ ജ്ഞാനപ്പൂവിനെ ആശ്വസിപ്പിക്കുകയും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നും വടക്കൻ കുളത്തുപോയി താമസിക്കുവാനും ആവശ്യപ്പെട്ടു. ദേവസഹായത്തിന് ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വന്ന സ്വീകാര്യത, പ്രശസ്തി, പ്രാർത്ഥനാശക്തിയിലൂടെ പ്രവർത്തിച്ച അത്ഭുത കൃത്യങ്ങൾ, രോഗശാന്തി സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ, ഇവയെല്ലാം രാമയ്യൻ ദളവയെയും കൂട്ടരെയും അസ്വസ്ഥരാക്കി. മോഹന വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ രാമയ്യനും കൂട്ടരും നടത്തിയ പരിശ്രമം വൃഥാവിലായി. രാമയ്യനും കൂട്ടരും പരാതിയുമായി രാജാവിനെ സമീപിച്ച് നീലകണ്ഠനെതിരായി ദുരാരോപണങ്ങൾ നിരത്തി. ഇത് തുടർന്നാൽ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്നും അദ്ദേഹം രാജാവിനെ അറിയിച്ചു. ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ദേവസഹായത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനും ശിക്ഷ നടപ്പിലാക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കാനും ഉത്തരവായി. ക്രൂരവും നിന്ദ്യവുമായ പീഡനങ്ങൾക്ക് വിധേയനായിട്ടും ദേവസഹായത്തിന് ജീവഹാനി സംഭവിച്ചില്ല. അതിനാൽ തന്നെ കൂറ്റൻ പാറക്കെട്ടുകൾ നിറഞ്ഞ കാറ്റാടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊലപ്പെടുത്താനായിരുന്നു രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചത്. ദേവസഹായമാകട്ടെ താൻ വരിക്കാൻ പോകുന്ന രക്തസാക്ഷിത്വത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനായി തയ്യാറായി. ഫാദർ ഫ്രാൻസിസ് ക്ലെമന്റ് തോമസിനിയുടെ പക്കൽ പാപസങ്കീർത്തനം നടത്തുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. 1752 ജനുവരി 14 അന്നൊരു വെള്ളിയാഴ്ച ദിവസം രാത്രി അദ്ദേഹം അല്പമൊന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ഭടന്മാർ അദ്ദേഹത്തെ വിളിച്ചുണർത്തി. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അദ്ദേഹത്തിന്റെ കൈകളിലും കാലുകളിലും വിലങ്ങണയിച്ചു. ഇരു കൈകൾക്കും കാലുകൾക്കുമിടയിലൂടെ നീളമുള്ള കമ്പുകടത്തി മൃഗത്തെ കെട്ടിത്തൂക്കുന്നതുപോലെ രണ്ട് ഭടന്മാർ കമ്പുകളുടെ അറ്റം ചുമന്നുകൊണ്ട് ദേവസഹായത്തെ കാറ്റാടി മലമുകളിൽ എത്തിച്ചു. കൈകാലുകൾ ബന്ധിച്ചിരുന്ന വിലങ്ങുകളിൽ മാംസം ചതഞ്ഞ് രക്തം ധാരയായി പ്രവഹിച്ചുകൊണ്ടിരുന്നു. കാൽവരിക്കുന്നിൽ കുരിശും വഹിച്ച് യേശുവിന്റെ വിലാപയാത്ര എത്തിച്ചേർന്നതുപോലെ ദേവസഹായത്തെ വഹിച്ചുകൊണ്ടുള്ള യാത്ര കാറ്റാടിമലയുടെ നെറുകയിൽ എത്തിച്ചേർന്നു. തന്റെ അന്ത്യമടുത്തുവെന്ന് മനസ്സിലായ ദേവസഹായം മലമുകളിൽ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ തന്റെ പ്രാർത്ഥന പൂർത്തിയായെന്നും ശിക്ഷ നടപ്പാക്കിക്കൊള്ളാനും ഭടന്മാരോട് ദേവസഹായം ആവശ്യപ്പെട്ടു. ഭടന്മാർ അദ്ദേഹത്തെ ഒരു പാറയുടെ മുകളിൽ നിർത്തി. മൂന്ന് ഭടന്മാർ ചേർന്ന് ദേവസഹായത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. ആ വെടിയുണ്ടകൾ ലക്ഷ്യം തെറ്റി. അങ്ങയെ വധിക്കാതെ രാജസന്നിധിയിൽ ചെന്നാൽ രാജാവ് ഞങ്ങളെ വധിക്കും.
ഞങ്ങളോട് ദയയുണ്ടാകണം എന്ന് ഭടന്മാരും അധികാരിയും കേണപേക്ഷിച്ചു. അവരുടെ നിസ്സഹായാവസ്ഥ കണ്ട് മനസ്സിലിഞ്ഞ് അവശേഷിക്കുന്ന വെടിയുണ്ടകൾ കൊണ്ട് വീണ്ടും വെടിവെക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് തോക്കിൽ നിന്നുതിർന്ന രണ്ട് വെടിയുണ്ടകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചു. യേശുവേ എന്നെ രക്ഷിക്കണേ, മാതാവേ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ദൈവസഹായം ജീവൻ വെടിഞ്ഞു. തൽസമയം കാറ്റാടിമലയിലെ പാറക്കൂട്ടത്തിൽ നിന്നും ഒരു ഭാഗം താഴേക്ക് പതിച്ചു. ദിഗന്ധങ്ങൾ കേൾക്കുമാർ ഉച്ചത്തിൽ മണിനാദം മുഴങ്ങി. തൽക്ഷണം ഉജ്ജ്വലമായ പ്രകാശം ആകാശത്തിൽ കാണപ്പെട്ടു. സമീപത്തെ ആൽമരത്തിന്റെ ഒരു ശാഖ മഞ്ഞ നിറത്തിൽ കാണപ്പെടുകയും ചെയ്തു. മൃതശരീരം ആരും കാണാതിരിക്കാനും കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമായി തീരുവാനുമായി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഭൗതികാവശിഷ്ടം കിടന്ന സ്ഥലത്തേക്ക് ചെല്ലുവാൻ ഭടന്മാർ ആരെയും അനുവദിച്ചില്ല. 5 ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന ഭക്തർ ഭൗതികാവശിഷ്ടം കണ്ടെത്തി. ആദരപൂർവം കോട്ടാർ സെന്റ് സേവ്യേഴ്സ് ദേവാലയത്തിൽ കൊണ്ടുപോയി അൾത്താരയ്ക്ക് മുന്നിൽ സംസ്കരിച്ചു. ജനുവരി 14 രക്തസാക്ഷിത്വം വരിച്ച ദേവസഹായം 2022 മെയ് 15 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ ഭാരതത്തിൽ നിന്നുള്ള വിവാഹിതനായ ആദ്യ അൽമായ വിശുദ്ധനായി ദേവസഹായം മാറുകയാണ്. കേവലം 7 വർഷം മാത്രം ക്രൈസ്തവനായി ജീവിക്കുക, അതിൽ 4 വർഷക്കാലം സുവിശേഷം പ്രഘോഷിക്കുക, വചനാനുഭവത്തിൽ നിലനിൽക്കുക, തുടർന്നുള്ള 3 വർഷക്കാലം കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുക, പരിസമാപ്തിയിൽ രക്തസാക്ഷി മകുടം ചൂടുക. സഭാചരിത്രത്തിൽ അപൂർവമായി മാത്രമേ ഇങ്ങനെയൊരു രക്തസാക്ഷിയെ നാം കണ്ടുമുട്ടുകയുള്ളൂ. മനുഷ്യരെ മൃഗങ്ങളായി കണ്ടിരുന്ന കാലത്ത് ദേവസഹായം അവരുമായി പന്തിഭോജനം നടത്തുകയും അവരെ സ്വന്തം സ്നേഹിതരായി കണ്ടുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്തു. യേശുവിൻ്റെ സ്നേഹവും പ്രത്യാശയുമാണ് ദേവസഹായത്തെ ഇത്തരത്തിലുള്ള അകറ്റി നിർത്തപ്പെട്ടിരുന്ന, അസ്പർശരായിരുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് കാട്ടിയിരുന്നത്. യേശുവിൻ്റെ സ്നേഹവും കാരുണ്യവും കാട്ടിക്കൊണ്ട് അദ്ദേഹം മനുഷ്യമഹത്വത്തിനു വേണ്ടി നിലകൊണ്ടു. ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ദേവസഹായം നമ്മോടാവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. യേശുവിനു വേണ്ടി മാനുഷിക മൂല്യങ്ങൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുക. അടിച്ചമർത്തപ്പെട്ടവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് രക്ഷയുടെ മാർഗം, നീതിയുടെ മാർഗം, സ്നേഹത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരോടും സമഭാവനയോടുകൂടെ പെരുമാറുക. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിശുദ്ധൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇട എന്റെ സ്വരം കാതിൽ മുഴങ്ങി
സുതനെ പ്രതിനീ ബലിയാടാ നാഥന്റെ സ്നേഹ സന്ദേശം ആലംബർക്കായി നീ നൽകി ഈശോയുടെ രക്തത്തിൻ സാക്ഷ്യം വഹിച്ചു നീ ദൈവം സഹായിച്ച വിശുദ്ധൻ സ്വർഗത്തിൽ വാഴും തിരുസുധനോടെന്നും പാപികൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം സ്വർഗത്തിൽ വാഴും തിരുസുധനോടെന്നും പാപികൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം മേകണമേ നീ.